ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെ, നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. കൽപ്പനകൾ നൽകി ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവമേ, ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇസ്രായേൽക്കാർ വിഗ്രഹാരാധന എന്ന വലിയ തിന്മ ചെയ്തു. അങ്ങനെ അവർ ഒന്നാം പ്രമാണം തന്നെ ലംഘിച്ചു. എങ്കിലും കാരുണ്യവാനായ ദൈവം അവരോട് കരുണ കാണിച്ചു. തുടർന്ന് ഉടമ്പടിയുടെ ജനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പുതിയ ഇസ്രായേലായ സഭയിൽ രണ്ടു തരം കൽപ്പനകളുണ്ടെന്നും ഒന്നാമത്തേത് ദൈവകൽപ്പനകളാണെന്നും രണ്ടാമത്തേത് തിരുസഭയുടെ കൽപ്പനകളാണെന്നും നമ്മൾ പഠിച്ചു. കൽപ്പനകൾ പാലിച്ചാൽ ജീവനിലേക്കും കൽപ്പനകൾ ലംഘിച്ചാൽ നാശത്തിലേക്കും എത്തിച്ചേരുമെന്നും നമ്മൾ പഠിച്ചു. നമുക്ക് ഇസ്രായേൽക്കാരോടൊപ്പം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കണ്ടേ? നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് 10-ാം പാഠമാണ്. വാഗ്ദത്ത ഭൂമിയിൽ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. വർഷങ്ങൾ നീണ്ടു നിന്ന കാത്തിരിപ്പിന് ഒടുവിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതാണ് ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം. മോശയുടെ മരണവും ജോഷയുടെ നേതൃത്വവും ഇതിൽ വിവരിച്ചിരിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈ 3 പോയിന്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ദൈവം ഇസ്രായേൽക്കാർക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകി. എന്നിട്ടും അവർ പലപ്പോഴും ദൈവത്തെ ധിക്കരിച്ചു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർക്ക് അവകാശമായി നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പോലും അവർ അവിശ്വസിച്ചു. ദൈവം അതിന് തക്ക ശിക്ഷ നൽകി. അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായച്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 വർഷത്തെ മരുഭൂമിവാസം ക്ലേശകരമായിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി പിറുപിറുക്കും. അപ്പോഴെല്ലാം മോശ ദൈവസന്നിധിയിൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കും. അങ്ങനെ ധിക്കാരവും അനുസരണക്കേടും കൈമുതലായിട്ടുള്ള ഒരു ജനതയെയാണ് മോശ നയിച്ചത്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച കാലം മുതൽ മോശ അവരുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകനുമായിരുന്നു. ഒട്ടേറെ കുറവുകൾ ഉണ്ടായിരുന്ന മോശയെ ദൈവം ധൈര്യവും ശക്തിയും നൽകി നിയോഗിച്ചു. തൻ്റെ നേതൃത്വത്തിലുള്ള ജനത്തിനു വേണ്ടി മോശയ്ക്ക് വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. അവർ പലപ്പോഴും മോശയെ കുറ്റപ്പെടുത്തും. മോശയ്ക്കെതിരെ പിറുപിറുക്കാനും അവർ മടി കാണിച്ചില്ല. ഒരിക്കൽ മോശയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരെ അവർ ഒരുങ്ങി. എന്നിട്ടും മോശ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചു. അവരുടെ തെറ്റുകൾക്ക് പ്രായച്ചിത്തം അനുഷ്ഠിച്ചു. ഇസ്രായേൽക്കാർ
വിഗ്രഹാരാധന എന്ന വലിയ പാപം ചെയ്തപ്പോൾ മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ മോശയ്ക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ദൈവം മോശയെ നെബോ മലയിലേക്ക് വിളിച്ച് വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. മരുഭൂമിയിൽ വെച്ച് തന്നെ മോശ മരിച്ചു. മോവാബ് ദേശത്തിൻ്റെ താഴ്വരയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം 30 ദിവസത്തേക്ക് ദുഃഖാചരണം നടത്തി. പുറപ്പാട് സംഭവം മുതൽ മോശയുടെ നേതൃത്വത്തിലാണ് അവർ കാനാൻ ദേശത്തേക്ക് വഴി നടന്നത്. മോശയെപ്പോലെ ദൈവം മുഖാഭിമുഖം സംസാരിച്ച മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. കുട്ടികളെ, നമ്മൾ മോശയുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രം മനസ്സിലാക്കിയതാണ്. മോശ നല്ല ഒരു നേതാവ് കൂടിയായിരുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മോശ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് മോശയിൽ കണ്ടെത്തിയതെന്ന് എഴുതി ടീച്ചർമാർക്ക് അയച്ചു തരണം കേട്ടോ. മോശയ്ക്ക് സഹായിയായി ദൈവം നൽകിയത് ആരെയായിരുന്നു? അഹറോനെ. അഹറോൻ മോശയ്ക്ക് മുമ്പേ മരിച്ചുപോയിരുന്നു. മോശയ്ക്ക് പിൻഗാമിയായി ദൈവം ജോഷയെ നൽകി. മരിക്കുന്നതിന് മുമ്പ് ജോഷയെ അനുഗ്രഹിച്ചുകൊണ്ട് മോശ പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശം കൈവശമാക്കുവാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ജോഷയുടെ മേൽ ഉണ്ടായിരുന്നു. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് ജോഷ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് എത്തിച്ചത്. ഇസ്രായേൽ ജനത യാത്രയുടെ അവസാനം മോവാബ് എന്ന സ്ഥലത്ത് എത്തി. ജോർദാൻ നദിയുടെ തീരത്തുള്ള സ്ഥലമായിരുന്നു മോവാബ്. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ജോർദാൻ നദി കടക്കണം. ജോഷ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ജോർദാൻ നദിയിലെ ജലത്തിൽ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കു നിലയ്ക്കുകയും മുകളിൽ നിന്നുള്ള വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് മുമ്പേ പുരോഹിതന്മാർ കർത്താവ് നൽകിയ കൽപ്പലകകൾ അടങ്ങിയ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യാത്രയായി. ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു വാഗ്ദാന പേടകം. ജനം പേടകത്തെ പിന്തുടർന്നു. പുരോഹിതന്മാർ ജലത്തെ സ്പർശിച്ച നിമിഷം തന്നെ ജലത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയും വരണ്ട നിലം കാണപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടി ജോർദാൻ നദി കടന്നപ്പോൾ പുരോഹിതന്മാർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജോർദാൻ നദിയുടെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവരും കടന്നു പോകുന്നത് വരെ അവർ അവിടെ തന്നെ നിന്നു. അത്ഭുതകരമായി ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനം അതുപോലെ തന്നെ അത്ഭുതകരമായ വിധത്തിൽ ജോർദാൻ നദി കടന്ന്
കാനാന ദേശത്തേക്ക് പ്രവേശിച്ചു. ജനം ജോർദാൻ നദി കടന്നപ്പോൾ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് ജോഷ ജോർദാൻ നദിയിൽ നിന്നും 12 കല്ലുകൾ ശേഖരിച്ച് ഒരു സ്മാരകം ഉണ്ടാക്കി. അത്ഭുതകരമായി ജോർദാൻ നദി കടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ സ്മാരകം ഉണ്ടാക്കിയത്. സ്മാരകം ഉണ്ടാക്കിയ സ്ഥലത്തിന് അവർ ഗിൽഗാൽ എന്ന് പേരിട്ടു. അങ്ങനെ ഗിൽഗാലിൽ താമസിച്ചുകൊണ്ടാണ് അവർ കാനാൻ ദേശം കീഴടക്കിയത്. ദൈവം ജോഷ വഴി നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവർ കാനാൻ ദേശം കീഴടക്കിയത്. ആദ്യം കീഴടക്കിയത് ജെറിക്കോ പട്ടണമായിരുന്നു. ഉയർന്ന കോട്ടകളാൽ ചുറ്റപ്പെട്ട ജെറിക്കോ പട്ടണം കീഴടക്കാൻ ദൈവം ഇസ്രായേൽക്കാരെ അത്ഭുതകരമായ വിധത്തിൽ സഹായിച്ചു. തുടർന്ന് കാനാൻ ദേശത്തെ ഓരോ പട്ടണവും ഇസ്രായേൽക്കാർ കീഴടക്കി. കൈവശമാക്കിയ ഭൂമിയെല്ലാം ജോഷ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി വീതിച്ച് നൽകി. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അവകാശമായി നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി. ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു അബ്രാഹം നിരവധി ജനതകളുടെ പിതാവായിരിക്കും. 2, അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കും ദൈവവുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരിക്കും. 3, അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവകാശമായി നൽകും. അങ്ങനെ ദൈവത്തിൻ്റെ അവസാനത്തെ വാഗ്ദാനവും നിറവേറി. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നാട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈജിപ്തിലെ അടിമത്തവും മരുഭൂമിയിലെ ക്ലേശകരമായ ജീവിതവും കടന്നുപോയി. അവർ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ കാനാൻ ദേശത്ത് വസിച്ചു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അവർക്ക് ആവശ്യമായതെല്ലാം നൽകി. പഴയ നിയമചരിത്രം തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമ ജനതയായ നമ്മളും ഇതുപോലെ ഒരു നീണ്ട തീർത്ഥാടനത്തിലാണ്. സ്നേഹപിതാവായ ദൈവം ഈശോ വഴി വാഗ്ദാനം ചെയ്ത പുതിയ ഒരു കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യാത്രയുടെ അവസാനം നമ്മൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരും. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് സ്വർഗം. സ്വർഗം എന്താണ്? ദൈവിക സാന്നിധ്യത്തിൻ്റെ കൂടാരമാണ് സ്വർഗം. അവിടെ എത്തിച്ചേരുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശമാണ് സ്വർഗം. കുട്ടികളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെറ്റുകൾ ചെയ്തു പോയെങ്കിലും കാനാൻ ദേശം എന്ന ലക്ഷ്യം ഇസ്രായേൽക്കാർ മറന്നില്ല. ക്ലേശങ്ങളുടെ ഒടുവിൽ അവർക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ സാധിച്ചു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം. ഒടുവിൽ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. സ്വർഗീയ സന്തോഷത്തിൽ മുഴുവാനും സാധിക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓട്ടങ്ങളും നേട്ടങ്ങളും ഒന്നും ഇതിനൊരു പ്രതിബന്ധം ആകരുത്. നമ്മളുടെ ലക്ഷ്യമാണ് സ്വർഗം. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് എത്തിച്ച ദൈവമേ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.